ഹായ്, മഴ മാറുമെന്നുള്ള പ്രതീക്ഷയോടു കൂടി കുറേ നേരം നിന്നു. അപ്പോൾ മഴ കാണിക്കാനല്ല, വയനാട്ടിൽ അത്യാവശ്യം ഇന്ന് ഉച്ച കഴിഞ്ഞ് മുതൽ നല്ല മഴയുണ്ട്. വേറൊരു ചെറിയ സംഭവം കാണിച്ചു തരാം. ആന്തൂറിയം അതല്ല കേട്ടോ, ഇത് കണ്ട, ഇത് ടോർച്ച് ജിഞ്ചർ വിഭാഗത്തിൽ പെട്ട ഒരു പ്ലാന്റാണ്. ഇത് ശരിക്കും വൈൽഡാണ്. ജിഞ്ചറാന്ന് വിചാരിച്ചിട്ട് ഇത് എഡിബിൾ അല്ല, കഴിക്കാൻ പറ്റില്ല. പക്ഷെ ഫ്ലവർ അടിപൊളിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഒരു ഒരു പ്രത്യേക, ഇപ്പോൾ ഈ ലൈറ്റ് വളരെ കുറവായതുകൊണ്ടാണ് കളറ് അത്ര മനസ്സിലാവാത്തത്. ഇത് വേണ്ട, എന്തായാലും ഒരു ഭംഗി തോന്നി. ഇത് ചീരാലിനപ്പുറം പുളിഞ്ചാലി എന്ന് പറയുന്ന സ്ഥലത്താണ്. പുളിഞ്ചാലി കാവുങ്കൽ സതീഷ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലാണ്. എൻ്റെ ഫ്രണ്ടാണ്, ആളിവിടെ ഇല്ല, ആൾ ഗൾഫിലാണ്. ആൾ അപ്പോൾ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം പൂത്തിട്ടുണ്ട്, ഈ ചെറിയായിട്ടുള്ള ബന്ധപ്പെട്ട ആളല്ലേ, ഞാൻ ജസ്റ്റ് പോയി നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ വന്നാണ്. അങ്ങനെ മഴ മാറിയിട്ടില്ല. അപ്പോൾ മഴ മാറാൻ നിന്നാൽ ലൈറ്റ് വളരെ പോകും. മഴ കഴിയുമെന്ന് കാത്തു നിന്നിട്ട് ഒരു രക്ഷയില്ല. എന്തായാലും മഴ കഴിയുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മഴ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതോറും നമ്മുടെ ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ, ഞാനും മഴ കൊണ്ടിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം പൂത്തു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ കൊല്ലം പൂത്തപ്പോൾ ഒക്കെ വളരെ കുറഞ്ഞ വലിപ്പമേ ഉണ്ടായിരുന്നുള്ളൂ പോലെ. ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പത്തിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് എടുക്കാനും കാരണം കേട്ടോ. നിങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും, കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ഇത് ഞാൻ എന്തായാലും ഇത് ഇത്തരത്തിൽ കണ്ടില്ല. ടോർച്ച് ജിഞ്ചറൊക്കെ ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ മഴ കൊണ്ടിട്ട് ഇത് എടുക്കുന്നത് കേട്ടോ. എല്ലാവരും ഇതിൻ്റെ പൂവാണ് ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് പൂവിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ മുട്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് കാണാനൊരു വല്ലാത്ത ഭംഗിയില്ല. നോക്കൂ എന്ത് ഭംഗിയാണെന്ന്, പൂവിനേക്കാളും ഭംഗി. ഒരു ഒരു കൊല പൂവും കൂടെ ഇനി ഇല്ലാണ്ട് ഇപ്പം നിലവിൽ രണ്ട് കൊല പൂവാണ് കണ്ടോ. പക്ഷെ ആ പൂവിനേക്കാൾ കൂടുതൽ ഭംഗി നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട് അല്ലേ. മഴയാണ്, എത്രത്തോളം ചെയ്യേണ്ടതെന്ന് അറിയില്ല. മൊബൈലിൽ ഞാനൊക്കെ നനയാണ്. എന്തായാലും എന്തായാലും സന്തോഷം, ഇങ്ങനൊരു സാധനം കണ്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഗ്രൗണ്ടിൽ തന്നെയാണുള്ളത് കേട്ടോ, ഗ്രൗണ്ടിൽ തന്നെയാണുള്ളത്, നിലത്താണ് നട്ടുള്ളത്. ഇവരിത് ഒരു വീട്ടിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്നതാണ്. ഒരമ്മ, സതീശേട്ടൻ്റെ അമ്മ മേടിച്ചു കൊണ്ടുവന്നതാണ്. മേടിച്ചു കൊണ്ടുവന്നിട്ട് സതീശേട്ടൻ്റെ ഭാര്യ ഇതിങ്ങോട്ട് മാറ്റി നടുകയാണ് ചെയ്തത്. അവർ കൊടുത്ത വീട്ടിൽ അവരുടെ അത് പോയി. പക്ഷെ ഇവർക്കിത് നന്നായിട്ട് ഉണ്ടായി. കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായ പൂവിൻ്റെ ഫോട്ടോ ഞാനിടാം. വളരെ ചെറിയ പൂവായിട്ടുണ്ടായിരുന്നത്, ഇപ്രാവശ്യമാണ് ഇത്രയും നന്നായിട്ട് വളർന്നതെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും നല്ലൊരു ഭംഗി തോന്നി എനിക്ക്. വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് ഈ പൂവിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ പൂവിൻ്റെ മുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും ഞാനിതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വൈൽഡ് ആണ് കേട്ടോ. ശരിക്കും ഫോറസ്റ്റിലൊക്കെ ഉണ്ടാവുന്നതായിരുന്നു പണ്ട്, പിന്നീട് ഇപ്പോൾ ഇതിങ്ങനെ നാടുകളിലേക്ക് എത്തി തുടങ്ങി. ഇത് ശരിക്കും ഒരുമിച്ച് ഒരു കൊല പൂവായിട്ട് വിരിയില്ല. ഇത് ഇപ്പോൾ ഒരാഴ്ച ഈ വിരിയാൻ തുടങ്ങിയിട്ട്, ഇനി വിരിയാനില്ല. അപ്പോൾ പൂർണ്ണമായിട്ട് വിഴി വിരിഞ്ഞ് തീരുന്നതിന് മുമ്പ് അടിയിച്ച മുട്ടുകൾ പൊഴിഞ്ഞു തുടങ്ങും, അല്ലെങ്കിൽ അടിയിട്ട പൂ പൊഴിഞ്ഞു തുടങ്ങും പെറ്റൽസ്. അപ്പോൾ മുഴുവൻ പെറ്റൽസും വിരിഞ്ഞ് കാണില്ല. ഇപ്പോൾ ഇത് ഒരാഴ്ച ഈ വിരിയാൻ തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരാഴ്ചയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 10 ദിവസമോ അല്ലെങ്കിൽ 8 ദിവസമൊക്കെ ആയിരിക്കും ഈ പൂവിൻ്റെ ഒരാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും ഏതൊക്കെയോ ചെടികളുമായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. തെച്ചിപ്പൂവായിട്ട് സാമ്യം തോന്നുന്നുണ്ട്. പഴയ കൃഷ്ണഗിരിയുടെയൊക്കെ ഇല്ല, അതുമായിട്ടൊക്കെ സാമ്യം തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. മഴ ആയതുകൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നം ഉണ്ടാവും വീടുകൾക്ക്. നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്, അത് മഴയത്തായിരിക്കും ഈ ഒരു സീസണിലാണ് ഇത് വിരിയാൻ തോന്നുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. ആ പൂവിൻ്റെ ഒരു തൈ എനിക്ക് അമ്മ തന്നു, അമ്മയും ചേച്ചിയും കൂടെ തന്നു. അതിന് നമ്മളൊരു കവറിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് നമ്മൾ പോട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. അവർ നിലത്താണ്, ഗ്രൗണ്ടിലാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ നമുക്ക് ഗ്രൗണ്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ പോട്ടിലാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പോട്ടിനെ കുറിച്ച് പറയുമ്പോൾ, ഒരു പോട്ട് നിങ്ങളെല്ലാവരും ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, എയർപോട്ട്, അതായത് പ്രൂണിങ് എയർപോട്ട് എന്നാണ് ഇതിന് പറയുക. ഇതിൻ്റെ ബാക്കിയുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, കുറച്ചൊക്കെ അറിയാം. പക്ഷേ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് അതിനെ ആധികാരികമായിട്ട് പറയുന്ന ഒരു പരിപാടിയില്ല. അതേപോലെ യൂട്യൂബിലെല്ലാം കാണുന്ന പോലെ 15 ദിവസം കൊണ്ട് കൊല പോലെ വരും, മല പോലെ വരും, അത്തരം പരിപാടികളില്ല. നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഇപ്പോൾ ഒട്ടുമിക്ക യൂട്യൂബിൽ വരുന്ന വീഡിയോസും എങ്ങനെയാന്ന് വെച്ചാൽ, അവരേതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഇടുന്നതാണ്. ചെയ്തിട്ടുള്ള പരിചയം ഇല്ല. നമ്മളങ്ങനെയല്ല, ഒരു 10 വർഷമായി മിനിമം ഇപ്പോൾ ഈ വീട്ടിൽ ഇത്രയും ചെടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയണമെങ്കിൽ എനിക്കിതിനോട് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ പറയുള്ളൂ. ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് കവർ ചെയ്യുക എന്ന് മാത്രം, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ പോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള എന്തെങ്കിലും ഒരു അപ്ഗ്രേഡ്, മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയും, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും.
അപ്പോൾ നമുക്ക് പോട്ട് ചെയ്തതിന് ശേഷം കാണാം. ഇതിലേക്ക് ഇപ്പോൾ ഉമ്മിയും ഇതൊക്കെ അധികം യൂസ് ചെയ്യരുത്, മഴക്കാലമാണ്. ഒരിക്കലും കൊക്കോപിറ്റ് മഴക്കാലത്ത് യൂസ് ചെയ്യരുത്. കുറച്ച് വെർമിക്കുലേറ്റ് ഇടുന്നു, കുറച്ച് പെർലൈറ്റ് ഇടുന്നു, പിന്നെ കുറച്ച് റോക്ക് ഫോസ്റ്റ് ഇടുന്നു. ഈ ഒരു പ്ലാന്റ് പുതിയതായത് പിന്നെ ടോർച്ച് ജിഞ്ചറിൻ്റെ ആ ഒരു വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ പോട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ മുക്കാൽ ഭാഗത്തിൽ തൊട്ട് താഴെ, അരക്കി മുകളിലും മുക്കാലിന് തൊട്ട് താഴെ നമ്മൾ നിറച്ചു. നിറച്ചതിന് ശേഷം ഈ പോട്ട് ശരിക്കും ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. തൃശ്ശൂർ പോയ സമയത്ത് അവിടുന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം വാങ്ങിച്ച് അതിൽ നിന്ന് എനിക്ക് തന്നതാണ് നിറച്ച് നോക്കാൻ പറഞ്ഞിട്ട്. പിന്നെ ഫ്രൂട്ട്സ് പ്ലാന്റുകളൊക്കെ പിടിപ്പിച്ചെടുക്കാനൊക്കെ ആയിട്ട് കുറച്ചുകൂടെ നോക്കി. പേഴ്സണലി ഞാൻ ഇതിന് മൊത്തം ഹോൾസ് ആയതുകൊണ്ട് ഞാനിതിൽ കുറച്ച് ജലാംശം നിൽക്കുന്ന ടൈപ്പ് ഒരു പോട്ടി മിക്സാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഹോൾസ് കൂടെ ഒക്കെ വെള്ളം നന്നായിട്ട് പോകും, അതേപോലെ ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കുന്നതൊക്കെ പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറച്ച് ജലാംശം നിൽക്കുന്ന കുറച്ച് ചാർക്കോളും കുറച്ച് പിന്നെ ക്ലേബോളും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ പോട്ടി മിക്സ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിനെക്കുറിച്ച് പോട്ടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതിൽ ജിഞ്ചർ ടൈപ്പ്, ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇഞ്ചിയൊക്കെ ചിലപ്പോൾ നന്നാവാൻ സാധ്യത കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിതിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് തന്നെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഇങ്ങനൊരു പ്ലാന്റ് കിട്ടിയപ്പം ഇതൊന്നും അതിൽ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ ഓറഞ്ച് ജിഞ്ചർ ഓറഞ്ചിൽ പെടുന്ന ഹെഡിച്ചിയം എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിൽ പെട്ടതാണ്. നല്ല ഇത് അത്യാവശ്യം പ്ലാന്റ് ആയിട്ട് തന്നെ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും വീണ്ടും ഞാൻ പറയുന്നത് ഒരു കാരണവശാലും എഡിബിൾ അല്ല ഇത്. പിള്ളേരൊക്കെയുള്ള സ്ഥലത്ത് അതേപോലെ നമ്മുടെ എന്താ പറയുക ഡിഫൻ ബാച്ചൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന പ്ലാന്റ് തന്നെയാണ്. ഒരു ഓൾമോസ്റ്റ് എല്ലാ ചെടികൾ എല്ലാം തന്നെ കുറച്ച് പോയിസൺ ഉള്ള ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസൊക്കെ ഉപയോഗിക്കുക. പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് പലതിനും. പിന്നെ ഈ എയർ പ്യൂരിഫയേഷനൊക്കെ ഉപയോഗിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. ഇത് കടിക്കുമ്പോഴോ അത്തരം പ്രവണത ചെയ്യുമ്പോഴാണ് ബുദ്ധിമുട്ട്. പലരും പല പ്ലാന്റുകളെക്കുറിച്ചും പല സംശയങ്ങളുണ്ട് പലർക്കും. അപ്പോൾ അത് മുഴുവനും ഒന്നും ശരിയല്ല, കുറച്ചൊക്കെ കാര്യമുണ്ട്, കുറച്ചൊക്കെ അന്ധവിശ്വാസവുമുണ്ട്. ഈ പോത്തോസിനെ കൊണ്ടൊക്കെ പറയുന്ന പോലെ തന്നെയാണ്, പോത്തോസിനെ കുറിച്ചൊക്കെ ഭയങ്കര അന്ധമായ വിശ്വാസം. വിശ്വാസം എന്നേ പറയാൻ പറ്റൂ, അന്ധമായതാണോ അന്ധമായതല്ലേ എന്നുള്ളത് ഓരോരുത്തരുടെ ചിന്താഗതിക്ക് അനുസരിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ജിഞ്ചർ ലില്ലിനെ നമ്മൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കുറേ വെറൈറ്റി സ്പീഷീസ് ഉണ്ട് അവരുടെ കൂടെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. മഴ കൊണ്ടിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. മഴയും വെയിലും ഒക്കെ കൊണ്ട് വളരട്ടെ കുട്ടികൾ, അതല്ലേ നല്ലത്. മറ്റേ വെറും എന്താ പറയുക ബ്രോയിലർ കോഴികളെ പോലെ ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ആള് അവിടെയും എന്താ പറയുക മഴയിൽ തന്നെയാണുള്ളത്, കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഈ പോട്ടിനെ കുറിച്ച് പറയുമ്പോൾ പോട്ട് നിറയെ ഹോൾസ് ഉള്ളതുകൊണ്ട് ഡ്രൈനേജ് നന്നായിട്ട് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പുറത്ത് കൊണ്ട് വെക്കാൻ ഒന്നാമത്തെ കാരണം. ഇവിടെ നല്ല മഴയുണ്ടെന്ന് പറഞ്ഞുവല്ലോ, അതുകൊണ്ട് തന്നെ നമ്മൾ നനയ്ക്കുന്നില്ല. അവിടെ നല്ല ചുമന്ന മണ്ണിൽ നിന്ന ആളാണ്, ഇനി ഇവിടെ കറുത്ത മണ്ണിലാണ് നട്ടുള്ളത്. ഇനി ദേഷ്യം പിടിച്ചിട്ട് കറുത്ത പൂ ഉണ്ടാവോ എന്ന് എനിക്കറിയില്ല ആൾക്ക്. അപ്പം എന്തായാലും ഇത്ര വെറൈറ്റി പ്ലാന്റുകൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം നമ്മളോട് ഷെയർ ചെയ്യുക. ഇതൊരു വലിയ റെയർ പ്ലാന്റ് എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷേ എന്നാലും എല്ലാ സ്ഥലത്തും കാണുന്ന പോലത്തെ അല്ലാത്ത കുറച്ചൊരു വ്യത്യസ്തമായ പ്ലാന്റായിട്ട് തോന്നി. എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും പറയുന്ന പോലെ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യുമെന്ന് ഇനി ഇങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. എല്ലാ ചാനലിലും ഇത് തന്നെയായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫാമിലിയിൽപ്പെട്ട എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ.